ഹായ് ഡേയ്സ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. സ്ഥലത്തിൻ്റെ പേര് മഗധ. നമ്മൾ പഠിക്കുന്ന രണ്ട് ചാപ്റ്ററുകളിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റാണ് ഈ മഗധ എന്ന് പറയുന്നത്. എന്താണ് മഗധയുടെ പ്രത്യേകത, എന്തുകൊണ്ടാണ് മഗധ ഇത്രമേൽ പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. കാരണം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് ടുവേർഡ്സ് ഗാൻജറ്റിക് പ്ലെയിൻ, ഗംഗാ സമതലത്തിലേക്ക് എന്നാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട് ഒരുപാട് അല്ലെ ആളുകൾ ഒരു സ്ഥലത്ത് താമസിച്ചു തുടങ്ങുന്നു, അതിനെ ജനപഥം എന്ന് വിളിക്കുന്നു. ഒരുപാട് ജനപഥങ്ങൾ ചേർന്നപ്പോൾ അതിനെ മഹാജനപദാസായി മാറുന്നു അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ജനപഥങ്ങളിൽ ഒന്നാണ് മഗധ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു മഗധയുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം മഗധ ടു ധാനേശ്വർ എന്നാണ് അടുത്ത ചാപ്റ്ററിന്റെ പേര്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ആക്കിയല്ല, ഓക്കെ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മഗധ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ ഓർത്തു വെക്കേണ്ടത് 16 ജനപദാസിലെ മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 16 ഒന്നായിരുന്നു മഗധ എന്ന് പറയുന്നത്. ഏകദേശം ദാ ഇവിടെ കാണുന്നില്ലേ, ഇവിടെയാണ് മഗധയുടെ പൊസിഷൻ. എങ്ങനെയാണ് മഗധ വളരെ ഫേമസ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. 16 മഹാജനപദാസില് ഏറ്റവും പവർഫുൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് മഗധയാണ്. വൈ മഗധ, എന്തുകൊണ്ട് മഗധ സ്ട്രോങ് ആയി മാറി? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 4 മാർക്കിനൊക്കെ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഇത് പഠിക്കാതെ ആരും പോണ്ട. എനിക്ക് തോന്നുന്നു ഹാഫ് ഇയർലി എക്സാമിനേഷൻ എപ്പോഴും നിങ്ങളോട് ചോദിക്കണം അല്ലെ, അർദ്ധവാർഷിക പരീക്ഷ, നിങ്ങൾ ക്രിസ്മസ് പരീക്ഷ എന്നൊക്കെ പറയും. ഇതിനെപ്പോഴും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ ഒന്നാമത്തത്, എന്തുകൊണ്ട് മഗധ സെറ്റായി വന്നു അല്ലെങ്കിൽ പവർഫുൾ ആയി എന്ന് ചോദിച്ചാൽ, റിച്ച് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ എനാബിൾഡ് ദ മേക്കിംഗ് ഓഫ് വെപ്പൻസ് ആൻഡ് ഫാമിംഗ് എക്യുപ്മെന്റ്സ്. അതായത് മഗധയിൽ എന്തിൻ്റെ അംശം അല്ലെങ്കിൽ എന്ത് കുഴിച്ചെടുക്കാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഇരുമ്പിൻ്റെ അംശം. അപ്പോൾ അവരെന്ത് ചെയ്തു അല്ലെ, ഇരുമ്പ് കുഴിച്ചെടുത്തു. ഇരുമ്പ് കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എന്തിനൊക്കെ അവർക്ക് യൂസ് ചെയ്യാം, മേക്കിംഗ് ഓഫ് വെപ്പൻസ് അല്ലെ, അവർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാം. മറ്റുള്ള ആൾക്കാരോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ വളരെ വേഗം വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാമിംഗ് എക്യുപ്മെന്റ്സ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ, അല്ലെങ്കിൽ കൃഷിക്ക് നമ്മൾ പറയില്ലേ തൂമ്പ അല്ലെങ്കിൽ മറ്റു പിക്കാസ് എന്നൊക്കെ പറയില്ലേ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാനും അവർ എന്ത് സഹായിച്ചു, ഇരുമ്പ് സഹായിച്ചു. സോ മഗധ ഫേമസ് ആവാൻ ഒരു കാരണം അവിടെ എന്തുള്ളതാണ്, അയൺ ഡെപ്പോസിറ്റ്, ഇരുമ്പിൻ്റെ അല്ലെ കണ്ട അല്ലെങ്കിൽ ഇരുമ്പ് കണ്ടെത്തിയതാണെങ്കിൽ അവിടെ ഇരുമ്പുണ്ടായിരുന്നു ഇവിടെ ഭൂമിക്കടിയിൽ, അത് അവരെ ഒരുപാട് സഹായിച്ചു. 2, ഗംഗാ ആൻഡ് ഹിസ് ലെ ഇറ്റ് ഹെർ ട്രിബ്യൂട്ടറീസ് ലെ, ഗംഗാ നദിയും അതിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന അതിൻ്റെ പോഷക നദികളും മെയ്ഡ് മഗധ എ ഫെർട്ടൈൽ ലാൻഡ്, മഗധയെ ഒരു ഫലഭൂഷമായ മണ്ണാക്കി മാറ്റി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തത്, ട്രീസ് ഫ്രം nearby forest in Gangetic Plain were used for making big boats to facilitate trade. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ എന്താടാ, ഗംഗാ നദിയും അതിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന നദികളുടെയും തീരത്ത് നല്ല എന്താണ്, നല്ല ഫെർട്ടൈൽ ലാൻഡ്, ഫലഭൂഷ്ടമായ മണ്ണ. അപ്പൊ കൃഷി അവിടെ അടിപൊളിയായി വന്നു. ആൻഡ് ട്രീസ് ഫ്രം നിയർ ബൈ ഫോറസ്റ്റ്, അതിനടുത്തുള്ള കാടുകൾ, ഇവിടെ മഗധയുടെ തൊട്ടടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള കാടുകൾ എന്തുണ്ടായിരുന്നു എന്നാ പറയുന്നത്, അവിടെ ഒരുപാട് വലിയ മരങ്ങളുണ്ട്, ആ മരങ്ങൾ മുറിച്ച് നമ്മൾ വലിയ ബോട്ടുകൾ ഉണ്ടാക്കി. Made use of elephants in battles. നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ, നമ്മളല്ല മഗധക്കാര്, യുദ്ധങ്ങളിൽ എന്തിനുപയോഗിച്ചു, ആനയെ ഉപയോഗിച്ചു. അതുവരെ ആരും അങ്ങനെ ആനയെ ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആനയുമായിട്ട് യുദ്ധത്തിന് മുമ്പിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല പവർഫുൾ ആയിരിക്കില്ല, ആനപ്പടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് അന്നത്തെ കാലഘട്ടത്തിൽ. ഓക്കെ, ഇന്ന് നമ്മൾ എന്താണ് AK-47, സോറി നമ്മൾ പറയാം കലാഷ്നിക്കാവോ, ഇന്നല്ല, ഇന്നൊക്കെ ഫുൾ എന്താണ് നമ്മുടെ ഹൈഡ്രജൻ ബോംബുകളൊക്കെ വെച്ചാണ് കളികൾ. പണ്ട് ഈ പറഞ്ഞ പോലെ യുദ്ധത്തിന് പോകുമ്പോൾ ആനയൊക്കെ മുമ്പിലുണ്ടെങ്കിൽ ഭയങ്കര സെറ്റപ്പ്. ആനപ്പടം ഉണ്ടെങ്കിൽ ആനപ്പടം മുമ്പിലാ നയിക്കുമല്ലേ അവരെ. ഓക്കെ, അടുത്തത്, നിങ്ങൾ ബാഹുബലി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ആനയെ മുമ്പിൽ വെച്ച് പോകുന്നത്. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ നിങ്ങൾ, കൃഷി അതുപോലെ തന്നെ എന്താണ് വാണിജ്യം, ഇതൊക്കെ എന്ത് ചെയ്തു അവിടെ മെച്ചപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം കൃഷിയും അതുപോലെ തന്നെ കച്ചവടമൊക്കെ മെച്ചപ്പെട്ട ഒരുപാട് സമ്പത്തുണ്ടായി മഗധക്കാർക്ക്. അതും മഗധ ഏറ്റവും ശക്തമായി മാറാൻ കാരണമായി. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, നമുക്കറിയാം ഗംഗയുടെ തീരത്തൊക്കെയാണ്, അതുകൊണ്ട് തന്നെ എന്താണ് ജലഗതാഗതം അല്ലെ, എളുപ്പത്തിൽ അവർക്ക് സഞ്ചരിക്കാനും സാധനങ്ങൾ കൊണ്ടുപോകാനും സാധിച്ചു. പവർഫുൾ കിങ്ഷിപ്പ് ആൻഡ് ഹൈലി എഫിഷ്യൻ്റ് മിലിറ്ററി, ശക്തരായ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു ആൻഡ് അവിടെ ശക്തമായ സൈന്യവും ഉള്ളത് കൊണ്ടാണ് ആരടിപൊളിയായി മാറിയിട്ടുള്ളത് ഈ പറയുന്ന മഗധ. 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ആരാന്ന് ചോദിച്ചാൽ അത് മഗധയാണ്. അതിൻ്റെ കുറച്ച് കാരണങ്ങളും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് അറിഞ്ഞിരിക്കണം. ഇനി മഗധ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട കുറച്ച് രാജവംശങ്ങൾ, അവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് രാജാക്കന്മാരുടെ പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും
മഗധ ഭരിച്ച പ്രധാനപ്പെട്ട മൂന്ന് രാജവംശങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഒന്നിന്റെ പേര് ഹര്യങ്ക ഡൈനാസ്റ്റി. ഇത് നമുക്ക് എന്ത് വിളിക്കാം? ഹര്യങ്ക രാജവംശം എന്ന് വിളിക്കാം. ഓക്കെ, ഒന്നാമത്തെ ആരാണ്? ഹര്യങ്ക രാജവംശം. ഇവിടുത്തെ രണ്ട് രാജാക്കന്മാരെ പേര് നല്ല രസമാണ്. ബിംബിസാരൻ, അജാതശത്രു. ആരൊക്കെയാണ്? ബിംബിസാരനും അജാതശത്രുവും. ഇനി രണ്ടാമത്തെ രാജവംശം, അതായത് മഗധയിൽ ഭരിച്ചല്ലേ, ആദ്യത്തത് കഴിഞ്ഞു. ഹര്യങ്ക രാജവംശത്തിന് അവസാനത്തിന് ശേഷം വീണ്ടും അവിടെ മറ്റൊരു രാജവംശം വന്നു. അവരെ പേര് ശിശുനാഗ രാജവംശം, ഓർ ശിശുനാഗ ഡൈനാസ്റ്റി എന്ന. ആരൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട റൂളേഴ്സ്? ശിശുനാഗനും കാലശോകനുമാണ്. ആരൊക്കെയാണ്? ശിശുനാഗനും കാലശോകനുമാണ്. അതിനുശേഷം ആരാ ഭരിച്ചത്? നന്ദ ഡൈനാസ്റ്റി അഥവാ നന്ദ രാജകുടുംബം, രാജവംശം ഭരിച്ചു. അതിൽ മഹാപത്മനന്ദനും പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു. അതുപോലെ തന്നെ ധനനന്ദൻ എന്ന് പറയുന്ന രാജാവും അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, രാജകുടുംബങ്ങളില്ലേ. ഇപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മൾ ഡൽഹി സുൽത്താൻമാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് പറയും അല്ലെ, മംലുക്കിലെ അടിമ രാജവംശം, പിന്നെ ഖൽജി, തുഗ്ലക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ കുറെ കുറെ രാജകുടുംബങ്ങൾ ഭരിച്ചിട്ടില്ലേ. അതുപോലെ തന്നെ മഗധ ഭരിച്ചിട്ടുള്ള രാജവംശങ്ങൾ, രാജകുടുംബങ്ങളാണ് ഹര്യങ്ക ആൻഡ് ശിശുനാഗ ആൻഡ് നന്ദ തുടങ്ങിയ ആൾക്കാർ. അതിന്റെ ലീഡേഴ്സിന്റെ പേര് നമ്മൾ പഠിച്ചു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.